വീഡിയോസ് കണ്ടുകൊണ്ട്, അതായത് ജസ്റ്റ് 30 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡിൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ട് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ട് മാത്രമല്ല, നമുക്കതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഗെയിംസുകളുണ്ട്. ഏകദേശം 100+ ഗെയിംസുകളുണ്ട്. ആ ഗെയിംസ് കളിച്ചുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കോയിൻസോ അല്ലെങ്കിൽ പോയിൻസോ എന്തെങ്കിലും കിട്ടുക എന്നുള്ളത്. അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ ഓരോ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പൈസ ആയിട്ട് തന്നെ എമൗണ്ട് കൈ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഈ വൈകുന്നേരം 7 മണിക്ക് വരുന്ന വീഡിയോയിൽ ഞാൻ ലൈവായിട്ട് വിഡ്രോ നടത്തുന്നുണ്ട്. ഓക്കെ, ആ ലൈവായിട്ട് വിഡ്രോ നടത്തുന്ന എമൗണ്ട് അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ എമൗണ്ട് കിട്ടും. അത്രയും നല്ലൊരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. പേയ്മെൻ്റ് ഒന്നും സ്റ്റോപ്പ് ചെയ്യത്തില്ല, കാരണം അത് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾക്കതിൽ വീഡിയോ കണ്ടുകൊണ്ടും ഏൺ ചെയ്യാം, അതേപോലെ ഗെയിംസ് കളിച്ചുകൊണ്ടും ഏൺ ചെയ്യാൻ പറ്റും. പക്കായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ലൈവായിട്ട് വിട്ടു നടത്തുന്നുണ്ട് വീഡിയോയിൽ. പിന്നെ നമുക്കിതിൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഫ്രണ്ട്സിന് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ട, സർവേ കംപ്ലീറ്റ് ചെയ്യേണ്ട, ഒരു തരത്തിലുള്ള റിസ്ക്കും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതിൽ അതേപോലെ വിഡ്രോ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക അങ്ങനെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ വൈകുന്നേരം 7 മണിക്കാണ് വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണാം. രജിസ്റ്റർ നൗ എന്നൊരു ബട്ടൺ കാണുന്നുണ്ടോ? ഈ രജിസ്റ്റർ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് മൂവ് ആകും. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. അവിടെ കാണിച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ഓറഞ്ച് എന്നാണ് നമ്മളിതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്യാം. അതേ പാസ്വേഡിനെ വീണ്ടും ഇവിടെ റീ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യാം. അതിനുശേഷം ഗെറ്റ് വെരിഫിക്കേഷൻ കോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലോട്ട് OTP പോകും. അതിവിടെ എൻ്റർ ചെയ്തിട്ട് രജിസ്റ്റർ നൗ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലൂടെയും എത്തുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് ഈ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആപ്ലിക്കേഷനായിട്ടും ഉപയോഗിക്കാം. ആപ്പ് ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളിതിൻ്റെ ഹോം പേജിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും റെസ്പെക്റ്റഡ് യൂസേഴ്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യൂസേഴ്സിനുള്ള ചെറിയൊരു നോട്ടീസാണ്. ഓക്കെ, ആ നോട്ടീസാണ് നമുക്ക് ഇതിന് തരുന്നത്. അപ്പോൾ നമുക്ക് കാണുന്നുണ്ടാകും നമുക്ക് ഒരു ലെവലാക്കി എത്ര എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാൻ കാണിച്ചത് എങ്ങനെയുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. നിങ്ങളത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങളത് അങ്ങനത്തെ ഇൻ്റർഫേസിലോട്ടായിരിക്കും എത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഇങ്ങനെ സംഭവം എങ്ങനെ ഏൺ ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്കിവിടെ തന്നെ കാണിച്ചിട്ടുണ്ട് റീചാർജ്, വിഡ്രോൽ കാശ്, ബോട്ടസ് അതേമാതിരി ഐ വാണ്ട് ടു ഷെയർ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ എങ്ങനെ എമൗണ്ട് ഏൺ ചെയ്യുക എന്നുള്ളത് നോക്കാം. നിങ്ങൾ ഇവിടെ കാണണ്ടാവും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഈ പ്രൊഡക്റ്റ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇൻ്റർഫേസിലോട്ട് മൂവ് ആവും. അപ്പോൾ നിങ്ങളിത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും എത്തുന്നുണ്ടാവും. നമ്മളിൽ ഇങ്ങനെ എമൗണ്ട് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റോബോട്ടിലുള്ള ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള റോബോട്ടിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മളിൽ എമൗണ്ട് ഏൺ ചെയ്തത്. ഓക്കെ, നമുക്ക് തന്നെ പർച്ചേസ് ചെയ്യാൻ മീൻസ് നമുക്ക് ജസ്റ്റ് കുറച്ച് എമൗണ്ട് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ അതൊരു ഇൻവെസ്റ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഇവിടെ 1-3 സോർട്ടിംഗ് റോബോട്ട്, അതേമാതിരി തന്നെ വസ്ത്ര റോബോട്ടും സോബോട്ടും ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ഹവർലി ഇൻകം 2 ഇൻകം 2 രൂപയായിരിക്കും നിങ്ങൾക്ക് മണിക്കൂറിൽ കിട്ടുക. ടോട്ടൽ റവന്യൂ പറഞ്ഞാൽ 4320, അതേമാതിരി റെൻറ്റൽ ഫീ പറയുമ്പോൾ 1260. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളിത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടാവും ലീസ് സൈക്കിൾ 90 ഡേയ്സ്, അതേമാതിരി തന്നെ പവർ ഹവർ നമുക്ക് 1 മണിക്കൂറിൽ 2 രൂപ വെച്ച് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ക്യാൻ വർക്ക് എവറി ഡേ 24 മണിക്കൂർ, അതേമാതിരി സെറ്റിൽമെൻറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂറിൽ. ഓക്കെ, അപ്പോൾ ഈ കൺഫേം ഈ ലീസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സംഭവം സക്സസ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണിക്കുന്നുണ്ടോ ഇവിടെ വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഈ വർക്ക് എന്ന ഓപ്ഷനിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏൺ ചെയ്യുന്നപ്പോൾ നമ്മുടെ ഏണിങ്സ് ആണിത്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാകും 2 രൂപ വെച്ചിട്ടാണ് നമുക്ക് അതിൽ ഓരോരുത്തരും കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഹവറിലും 2 രൂപ വെച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഫ്രീ വർക്കാണിത്. ഓക്കെ, നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതിൽ മോർ ആൻഡ് മോർ ഇൻകം ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിതിൽ മോർ ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്നുണ്ടാവും നമുക്ക് ഇവിടെ 3 സോർട്ടിംഗ് റോബോട്ട്, അതായത് നമുക്ക് ഹവർലി 6 രൂപ വെച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെൻറ്റൽ ഫീ എന്ന് പറയുമ്പോൾ 3460 രൂപയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12960 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതേമാതിരി നമുക്ക് പവർ ഹവറിൽ ഇവിടെ കാണുന്നുണ്ടാവും ഹവർലി ഇൻകം എന്ന് പറയുന്നത് 12, അതേപോലെ തന്നെ ടോട്ടൽ റവന്യൂ 25920, ഇതിൻ്റെ ലീസ് എന്ന് പറയുന്നത് റെൻറ്റൽ ഫീ എന്ന് പറയുന്നത് 6560. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാകും ഇവിടെ നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട് ഇതിൽ ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഹവർലി ഏണിങ്സ് എന്ന് പറയുമ്പോൾ 1000 വരെ നിങ്ങൾക്ക് ഇതിൽ ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാകും 500 കൺവെയർ റോബോട്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതിൽ നമുക്ക് ഹൈ ഇൻകാണ് ഇതിലൂടെ കിട്ടുന്നത്. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4,32,43 ലക്ഷം രൂപ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ ഇൻവെസ്റ്റ്മെൻറ്റും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ താഴെ കാണുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ ഇമ്മീഡിയറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സോറി ക്യാൻ നോട്ട് റൺ ദീസ് പ്രൊഡക്റ്റ്, നമുക്കതിൽ എമൗണ്ട് ഇല്ല, കാരണം നമ്മളിത് റീചാർജ് ചെയ്യണം. അപ്പോൾ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ഹോം പേജിൽ പോകും. ഹോം പേജിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും റീചാർജ് എന്നൊരു ബട്ടൺ. ഈ റീചാർജ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. റീചാർജ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം തങ്ങനത്തെ ഇൻ്റർഫേസിലോട്ട് എത്തും. നമുക്ക് ഇവിടെ എത്ര എമൗണ്ടാണ് റീചാർജ് ചെയ്യാൻ സാധിക്കും, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളത് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് റീചാർജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ എത്ര എമൗണ്ട് റീച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇപ്പോൾ 5000 ആണെന്നുണ്ടെങ്കിൽ 5000 സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കാണുന്നുണ്ടാവും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ബട്ടൺ. ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ഇൻ്റർഫേസിലോട്ട് റീഡയറക്റ്റ് ആവുന്നതാണ്. അപ്പോൾ നമ്മളിത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും എത്തുന്നുണ്ടാവുക. നമുക്കിതിൽ യു പി ഐ, അതായത് ഫോൺ പേ, ഗൂഗിൾ പേ, പേ ടി എം, യു പി ഐ ഏത് ത്രൂയിലൂടെ വേണമെങ്കിൽ നമുക്ക് റീചാർജ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതാ സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇതിൽ നിങ്ങളെ യു പി ഐയിലോട്ട് ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പേ ടി എം ആണെന്നുണ്ടെങ്കിൽ പേ ടി എം സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേ ടി എം ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഈ പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പാസ്വേഡും കാര്യങ്ങളും എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളെ റീചാർജ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നതാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമുക്ക് റീചാർജ് കംപ്ലീറ്റ് ചെയ്തിട്ട് എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ റീചാർജ് കംപ്ലീറ്റ്. അപ്പോൾ നിങ്ങൾ ആ റീചാർജ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ വീണ്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇമ്മീഡിയറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സംഭവം സക്സസ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണേൽ റീചാർജ് ചെയ്യുമ്പോൾ 3060 കറക്റ്റായ എമൗണ്ട് വേണമെങ്കിൽ അങ്ങനെ റീചാർജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ റീചാർജ് ചെയ്തിട്ട് എമൗണ്ട് ഏൺ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് ഇവിടെ ഇവിടെ പറയുന്നുണ്ട്. അതേമാതിരി നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ന്യൂ യൂസേഴ്സ് രജിസ്റ്റർ റിവാർഡായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് പെർ ഡേ എന്ന് പറഞ്ഞത്. അതേമാതിരി തന്നെ നിങ്ങൾ ലെവൽ, അതായത് ഇൻവൈറ്റ് ലെവൽ യൂസേഴ്സ്, അതേമാതിരി ആഫ്റ്റർ ഇൻവൈറ്റിംഗ് വൺ പേഴ്സണും സക്സസ്ഫുള്ളി രജിസ്റ്റർ നിങ്ങൾ കാണുന്നുണ്ടാകും 5 rupees ഇൻവൈറ്റേഷൻ റിവാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു ഇൻകം ഇതിലൂടെ ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേമാതിരി ടെലഗ്രാമിൽ ലക്കി റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ വേറെ ഇൻകം, മോർ ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടുത്ത മെത്തേഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഐ വാണ്ട് ടു ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് ഓരോ ഫ്രണ്ട്സിനെ നമുക്കിതിൽ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 5 rupees തരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം കിട്ടുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വർക്കിംഗ് റൂൾസും അതേപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോപ്പി ഇൻവൈറ്റേഷൻ ലിങ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവൈറ്റേഷൻ ലിങ്ക് കോപ്പി ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെ ഇതിൽ ഇൻവൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഇതിൽ വർക്ക് ചെയ്യുമ്പോഴും അതേമാതിരി ഇപ്പോൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഡിജിറ്റലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കിതിൽ എമൗണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് നല്ലൊരു ഇൻകം ഇതിലൂടെ ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ മൈ ഓപ്ഷനിൽ പോരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും മൈ ഏണിങ്സ്. മൈ ഏണിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഏണിങ്സ് കാണാൻ പറ്റുന്നതാണ്. മൈ ടീമിൻ്റെ ഈ ഓപ്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ എത്ര ആൾക്കാരുണ്ട് അത്രമാതിരി തന്നെ നമുക്ക് എത്ര ഏണിങ്സ് വന്നു എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഐ വാണ്ട് ടു ഷെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതിൽ മാക്സിമം അതിൽ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് റീചാർജ് ചെയ്യേണ്ട ഓപ്ഷൻ നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ഓക്കെ, മൈ ഏണിങ്സ്, അതേമാതിരി വിഡ്രോ ക്യാഷ്, നമുക്ക് ഇനി വിഡ്രോ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. വിഡ്രോ ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിതിൽ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിലൊന്ന് ആഡ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്കിതിൽ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ പേഴ്സണൽ ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടാകും. ഈ പേഴ്സണൽ ഡാറ്റ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ഡാറ്റ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണിക്കുന്നുണ്ടാവും ചേഞ്ച് പാസ്വേഡ്. അതേപോലെ തന്നെ ഇവിടെ കളക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ കളക്ഷൻ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. നമുക്കൊരു ബാങ്ക് അതേപോലെ തന്നെ യു പി ഐ ഇങ്ങനത്തെ ഓപ്ഷനാണ് വിഡ്രോ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ റിയൽ നെയിം, ബാങ്കിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ പേര്, ബാങ്ക് അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട്, അതേപോലെ തന്നെ ബാങ്കിൻ്റെ പേര്, ഐ എഫ് എസ് സി കോഡ്, നിങ്ങളെ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പേ ടി എമ്മിൻ്റെ ഫോൺ പേ എന്തിൻ്റെ വേണമെങ്കിൽ യു പി ഐ ഡി ഇവിടെ എൻ്റർ ചെയ്തിട്ട് കൺഫേം സബ്മിഷൻ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളത് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണുന്നുണ്ടാവും വിഡ്രോ ക്യാഷ് എന്നുള്ളത്. ഈ വിഡ്രോ ക്യാഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിഡ്രോ ക്യാഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു 1000 വിഡ്രോ ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഈ 1000 സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ള യു പി ഐ ബാങ്ക് കാർഡോ നിങ്ങൾക്ക് ഏത് വാണിജ്യം സെലക്ട് ചെയ്യാം. അതിനുശേഷം വിഡ്രോ, ഇമ്മീഡിയറ്റ് വിഡ്രോ എന്ന് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഇമ്മീഡിയറ്റ് വിഡ്രോ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിഡ്രോ സക്സസ്ഫുൾ.